നമസ്കാരം കേരളത്തിൽ സ്വർണക്കടത്ത് പിടികൂടിയത് കൂടുതലും മലപ്പുറത്താണെന്ന മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും അഭിമുഖത്തിലും പൊതുയോഗത്തിലും കണക്കുകൾ നിരത്തിയാണ് ആവർത്തിച്ചത് മലപ്പുറത്തെത്തുന്ന കള്ളപ്പണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുകൂടി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതോടാണ് പുലിവാലായത് മലപ്പുറം രാജ്യദ്രോഹം തീവ്രവാദം തുടങ്ങിയ പദങ്ങൾ സ്വന്തം പര്യായമായി കാണുന്നവർ ഉറഞ്ഞുതുള്ളി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അതോടെ പരിങ്ങല്ലായി പറഞ്ഞതിനൊക്കെ പുതിയ അർത്ഥതലങ്ങളായി പറയാത്ത കാര്യങ്ങളാണ് പത്രത്തിൽ അച്ചടിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഉരുണ്ടുകളി വിവാദത്തിനിടയിൽ പത്രസമ്മേളനം തരപ്പെടുത്തിയ പി ആർ ഏജൻസിയാണെന്ന സത്യവും പുറത്തുവന്നു സി പി എമ്മിനും പിണറായി വിജയനും ഏറെ വിശ്വാസമുള്ള ഹിന്ദു പത്രം തന്നെ അത് വെളിപ്പെടുത്തിയതിനാൽ ന്യായീകരണത്തിന് കാമ്പില്ലാതായി ന്യായീകരിച്ചാലും വിശ്വസിക്കാൻ മുൻപത്തെ പോലെ ആളെ കിട്ടാതെയുമായി രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ദിനപത്രത്തിന് പോലും പി ആർ ഏജൻസി മുഖാന്തരമോ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളു എന്നതാണോ അവസ്ഥ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ചു വരണം എന്നാരാണ് തീരുമാനിച്ചത് പി ആർ ഏജൻസികൾക്ക് ആരാണ് പണം നൽകുന്നത് തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് മുമ്പിൽ പച്ചക്കള്ളം പറഞ്ഞ് അപഹാസ്യനാകുകയും ഒരു കള്ളം മറയ്ക്കാൻ നൂറ് കള്ളം പറയുകയുമാണ് പിണറായി ചെയ്യുന്നത് അവിടെ പി ആർ അഭിമുഖത്തിന് പി ആർ ഏജൻസി സഹായിച്ചോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് പറയുന്നതിലെ രാഷ്ട്രീയമാണ് പറഞ്ഞതും നിഷേധിക്കുന്നതും ബോധപൂർവമാണെന്നതിൽ സി പി എം കപടരാഷ്ട്രീയം അറിയുന്നവർക്ക് സംശയം ഉണ്ടാവില്ല കണ്ണടച്ച മുസ്ലിം പ്രീണനം മൂലം കൈവിട്ടു പോകുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനാകുമോ എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു മലപ്പുറത്തെ കുത്തിയുള്ള വിമർശനമെന്നെല്ലാവർക്കും അറിയാം കേരളത്തിൽ അത് വിറ്റുപോകും പക്ഷേ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതോടെ ദേശീയതലത്തിൽ മറ്റൊരു വ്യാഖ്യാനമായി ഇംഗ്ലീഷ് പത്രത്തിന് മാത്രം പ്രസ്താവന കൊടുത്തത് വേറൊരു ദുരുദ്ദേശത്തോടെയാണ് കേരളത്തിൽ സ്വർണക്കടത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും ഹവാല ഇടപാടിനെതിരെയും ശക്തമായ പ്രവർത്തനം നടത്തുന്ന മുഖ്യമന്ത്രിയാണ് താനെന്ന് രാജ്യത്തെ അറിയിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ആ നീക്കം പിന്തുണച്ചിരുന്ന മുസ്ലിം സംഘടനകളും അവർക്കൊപ്പം മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി ഇരവാദവുമായി മതവും പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നതോടാണ് കളി മാറിയത് ഇസ്ലാമിക ഭീകരവാദത്തിനും കേരളത്തിലെ സമാന്തര സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കുമെതിരെ ചെറുവിരലക്കാൻ അവർ സമ്മതിക്കില്ല അത് അവരുടെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലായിട്ടാണ് വ്യാഖ്യാനം കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തീവ്രവാദ ഫണ്ടിങ്ങും ഇസ്ലാമിക ഭീകരവാദവും ഒക്കെ കണ്ടില്ലായത് നടിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ആവശ്യം പിന്നെ പിന്നെ ആജ്ഞയുടെ രൂപം വരികയാണ് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചാൽ ഇസ്ലാമോ ഭവ്യോ ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞ് ഇരവാദവും ഭീഷണിയും ഇറക്കും മതമൗലിക ശക്തികളെ ഭയന്ന് മുഖ്യമന്ത്രിക്ക് നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുകയാണ്